ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി മുട്ട റോസ്റ്റാണ്. നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിക്കും പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റോസ്റ്റ് റെസിപ്പിയാണിത്. ഇത് എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇത് ചൂടായതിന് ശേഷം ഒരല്പം എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി, വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഒരു 5 കോഴിമുട്ട ഒന്ന് ഈ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ കോഴിമുട്ടയുടെ പുറം വശമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇത്. നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മസാലയിലിടുമ്പോൾ ഒന്ന് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അത് മാറ്റിയതിന് ശേഷം വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് വഴന്ന് വാടിക്കിട്ടും. അതിനുശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലായി കിട്ടും. സവാള വെന്തില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന, നമ്മൾ ചിലപ്പോൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്നതിൽ മര്യാദയ്ക്ക് വെന്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ കടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നന്നായിട്ട് വേവണമെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒന്ന് നന്നായി വാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി, ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക് ഒരു 3-4 എണ്ണം. അതൊന്ന് കൃത്യമായിട്ട് നമ്മൾ അളവ് പറയുന്നില്ല, കാരണം നമുക്കറിയാലോ ഏകദേശം ഒരു അളവ്. അതൊക്കെ ഓരോരുത്തരുടെയും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഇത് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. കുറച്ച് സമയം കൂടി നന്നായി വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഇളകി കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിക്കുക. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തക്കാളിയൊക്കെ വേവാനായിട്ടും അല്ലെങ്കിൽ വെന്തുടഞ്ഞ് കിട്ടാനായിട്ടും വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ നന്നായി വെന്ത് കിട്ടും. ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അടുത്തത് മുളക് പൊടിയാണ്. മുളക് പൊടിയും ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും പൊടികൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചെറിയ അളവിൽ എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇനി കുറച്ച് ഗരം മസാല. ഇനി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയാണത്. ഇനി നമുക്കൊരല്പം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർത്താൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും മണമൊക്കെ കിട്ടും. ഇനി ഇത് പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മളെല്ലാ പൊടികളും കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി പൊടികളുടെ ഈ ഒരു പച്ചമണമൊക്കെ മാറാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല, ഇല്ലെങ്കിൽ നമ്മൾ കറി കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുക്ക് ചെയ്താൽ പോലും നമ്മൾ കറി കഴിക്കുമ്പോൾ പച്ചമണം വരും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഈ ഒരു ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നന്നായിട്ട് മാറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ്സും 1.5 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. നമുക്ക് കുറുകിയ ചാറാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്നും കൂടെ വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഒരു 2 മിനിറ്റോളം മൂടി വെച്ച് കുക്ക് ചെയ്യാം.
മസാലയൊക്കെ നന്നായിട്ട് മുട്ടയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടിനൊപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊപ്പമോ ഇടിയപ്പത്തിനൊപ്പമോ ഒക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഒപ്പം തന്നെ നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.